സുപ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഇങ്ങനെ വാർത്ത വരുന്നു, അപ്പൊ അത് പാർട്ടി അതിന് ഗൗരവത്തോടെ കാണുന്നില്ല, വളരെ ലാഭവത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇതിനെ കോൺഗ്രസ് ബി ജെ പി ഒക്കെ വലിയ രീതിയിൽ ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട്. അത് ഏത് ആയുധമാക്കി ഉപയോഗിക്കാത്തത്? ഇതേവരെ പാർട്ടിക്ക് എതിരായിട്ട് ഉപയോഗിച്ചതെല്ലാം വലിയ ഗൗരവം ഉണ്ടായിട്ടാണ്. ഹിമ്മാരുടെ തന്നെ ഉപയോഗിക്കലും എങ്ങനെയും പ്രതിഫലിക്കില്ല, ഒരു തിരിച്ചടി ഉണ്ടാവില്ല. ഞങ്ങൾ ഏത് വിഷയ പരിശോധിക്കാത്തത്? അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ ഉത്തരവാദ പോണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അഭിപ്രായം അതേ ചെയ്യുന്നു അല്ലേ, നമുക്ക് പരിഗണിക്കാം. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പരിഗണിക്കാന്നാ പറഞ്ഞു. ആ സ്വീകരിക്കും എന്നല്ല ചോദിച്ചു, പരിഗണിക്കുമെന്ന് ചോദിച്ചു. അതെ, പരിശോധിക്കാം. ആകെ ഒരു തെരഞ്ഞെടുപ്പിന് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. ഇതിപ്പോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ല, ഇത് മറ്റ് വാർത്തകൾ കൊണ്ടുവന്നെയാണ്. അതെ, അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതിനെപ്പറ്റി വേറെ സ്വീകരിക്കേണ്ട കാര്യമില്ല. ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രവും കഴിഞ്ഞോ? അല്ല, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയാക്കാന്ന് ചോദിച്ചു. ആ അതെല്ലാം അതെല്ലാം കേസിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യണ പ്രശ്നം. നേരത്തെ ചോദിച്ച ചോദ്യമാണ്, പുതിയ ചോദ്യം ചോദിക്കുന്നെങ്കിലും പുതിയ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. അദ്ദേഹം പറഞ്ഞില്ലെന്ന് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തുന്ന നല്ല കാര്യമുണ്ടോ? ആ എല്ലാ വ്യക്തി നിങ്ങൾക്ക് എങ്ങനെയും കാണാം, ഞങ്ങൾ കണ്ടത് ഇത്രയേ ഉള്ളൂ. ജയരാജൻ അറിയാതെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നതിൽ അതിശക്തിയായിട്ട് പ്രതികരിക്കുകയും അതിന് നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പാർട്ടി ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർ പറയുന്ന ഓരോ വാക്കിനും മറുപടി പറയാനൊന്നും എനിക്ക് ബാധ്യതയില്ലാട്ടാ. നിങ്ങൾ നാല് പ്രാവശ്യം ചോദ്യം ചോദിക്കും, നാല് പ്രാവശ്യം ചോദിച്ച ഒരേ ചോദ്യമാണ്, അതിന് പക്ഷേ പല രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അസാധാരണമാകും ഇത്തരത്തിലൊരു കണ്ടന്റ് ഇ പി ജയരാജൻ ആത്മകഥ എന്ന രൂപത്തിൽ പുറത്തു വരുന്നു, അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു. അത് പക്ഷെ അതിൽ ഇ പി തന്നെ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നിടത്താണ് അതിൽ പാർട്ടി ആ രീതിയിൽ. പിന്നെ ജയരാജൻ എഴുതിയ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആരാണ് നടപടി സ്വീകരിക്കുക? ജയരാജൻ എഴുതിയിട്ട് ഒരു പുസ്തകം സംബന്ധിച്ചിടത്തോളം ജയരാജനല്ലാണ്ട് നിലപാട് സ്വീകരിക്കാൻ പറ്റും. ബാക്കി പാർട്ടിയെ ആകെ ബാധിക്കുന്ന കാര്യം ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ആലോചിച്ചോളാം, അത് പറയാം. നിങ്ങൾ അതിന്റെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകേണ്ടിയില്ല. ഇതിപ്പോ ഒരു പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അത് കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കും ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും.